ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴ ഇലയിൽ മീൻ പൊള്ളിച്ചത് ചോറിന്റെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു നല്ലൊരൈറ്റാണിത് അതുപോലെ നമ്മൾ ഇത് വാഴ ഇലയിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടിയുണ്ട് ഇതിന് ഞാനിപ്പോൾ ആവോലി മീനാണ് എടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാവുന്നതാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിനായി ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള നാല് ആവോലിയാണ് എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി ഉപ്പ് വരട്ടി വെച്ചിട്ടുണ്ട് ഇതിന് ഇതുപോലെ ഒരു വരയൊക്കെ കൊടുക്കണമെങ്കിൽ ആ മസാല ഒന്ന് അതിന് നല്ലോണം പിടിക്കാൻ വേണ്ടിയാണത് ഇനി ഇതൊന്ന് മാരിനേറ്റിങ്ങിന് വെക്കാൻ വേണ്ടി ഞാനൊരു അര ടീസ്പൂൺ കടുകും വെളുത്തുള്ളിയും കൂടി ഒന്ന് പേസ്റ്റാക്കിയതാണിത് അപ്പോൾ അതിലേക്ക് ഇനി അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഈ മിക്സിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഫിഷ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം മീന് ഓൾറെഡി ഉപ്പ് പരക്കി വെച്ചിട്ടുള്ളതായത് കൊണ്ട് ഈ പൊടികളിൽ ഒരല്പം ഉപ്പ് ചേർത്താൽ മതിയാവും അപ്പം എന്നിട്ട് ഈ മസാല നല്ലോണം ഈ മീനിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് കൈകൊണ്ട് തന്നെ നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത് എല്ലാ ഭാഗത്തും അതിൻ്റെ ഉൾവശത്തും പുറത്തും എല്ലാം നല്ലോണം മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് മാരിനേറ്റിങ്ങിന് വെക്കണം അങ്ങനെ ഞാനിപ്പോ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ മീനും നന്നായിട്ടൊന്ന് മസാല തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാരിനേറ്റിങ്ങിന് വെക്കാം അതുപോലെ നമുക്ക് ഈ മസാല പുരട്ടിയത് എത്ര സമയത്തോളം വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടേ ഉള്ളു നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യണമെങ്കിൽ ഇരുപത് മിനിറ്റ് മതി അങ്ങനെ നമ്മുടെ മീൻ അവിടെ മാരിനേറ്റിങ്ങിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് കുറച്ച് കുരുമുളക് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഒരല്പം കറിവേപ്പില പിന്നെ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അത്രയും ചേർത്ത് അതുപോലെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇതുപോലെ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആ മീനൊന്ന് പൊരിച്ചെടുക്കണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലുള്ള ഒരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കറിവേപ്പില ഏത് മീൻ നമ്മൾ പൊരിക്കുമ്പോഴും ഫസ്റ്റ് കറിവേപ്പില ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ അടിയിൽ പറ്റിപ്പിടിക്കുകയില്ല അതിന് വേണ്ടിയാണ് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം മീന് ഒരു വശം നല്ലപോലെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ടിട്ടും പൊരിച്ചെടുക്കണം നമ്മുടെ മീൻ ഇവിടെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം ഇനി ബാക്കിയുള്ള മീനും കൂടി പൊരിച്ചെടുക്കാം ഇതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കടായിലോട്ട് അല്പം വെളിച്ചെണ്ണ കൊടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് പിന്നെ ഒരു വലിയ സവാളയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതും കൂടി ഒന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നന്നായി വാടി വന്നതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഒന്ന് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലോണം ആ മസാല ഒക്കെ ഇതിന് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിന് മെയിനായിട്ട് വേണ്ടുന്നത് വാഴ ഇലയാണ് വാഴ ഇല ഒന്ന് വാട്ടിയെടുക്കണം വാട്ടിയെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചതാണിത് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മസാല ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിന്റെ അടിയിലായിട്ട് അതിന് ശേഷം നമുക്ക് മീനെടുത്ത് മീൻ വെച്ചതിന് ശേഷം അതിന്റെ മുകൾ ഭാഗത്തായിട്ടും കുറച്ച് മസാല പുരട്ടി കൊടുക്കണം ഇപ്പൊ ഈ മസാല ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് മസാല ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ നല്ലോണം ഒന്ന് മസാല കൊടുത്തിട്ടുണ്ട് ഞാൻ നല്ല ടേസ്റ്റ് കൂടുതലായിരിക്കും മസാല കൂടുതൽ ചേർന്നോറും നല്ല ടേസ്റ്റാണ് ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞതിന്റെ ഒരു പീസും കൂടി ഞാൻ അതിന്റെ മേലെ വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇല ഒന്ന് ഇതിന് ഷേപ്പായിട്ടൊന്ന് മടക്കിയിട്ട് അതിന്റെ ഇലയുടെ നാരൊണ്ടോ അല്ലെങ്കിൽ നൂലും ഉണ്ടോ ഒന്ന് കെട്ടിയെടുക്കണം ഇനി വേണ്ടത് ഇതുപോലുള്ള ഒരു കുറച്ച് കുഴിയുള്ള ഒരു പാത്രം ഏർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കണം അല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിന്റെ കുറച്ച് കുഴിയുള്ള മറ്റേ തവിയായാലും മതിയാവും അപ്പോ വെളിച്ചെണ്ണയാണ് ഇതിനെല്ലാത്തിനും യൂസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് ഈ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനിയിപ്പോ വെളിച്ചെണ്ണ തീരെ കിട്ടാത്തവരാണെങ്കിൽ ഓയില് ചേർത്താനും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് നമ്മൾ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ഈ മീനൊന്ന് ഇറക്കി വെക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം അപ്പം അങ്ങനെ നമ്മളെ മീൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് വെക്കണം ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ തീ ഒരുപാടാവരുത് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ടും വെക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടു കൊടുക്കാം എന്നിട്ടൊരു അഞ്ചാറ് മിനിറ്റ് കൂടി വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ ഇവിടെ റെഡിയായി വരും അങ്ങനെ നമ്മുടെ വാഴലയിൽ പൊള്ളിച്ച മീൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് അല്പ തണിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം ഞാനിപ്പോൾ വാഴയുടെ കൊണ്ട് തന്നെയാണ് കെട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നൂല് വെച്ചിട്ടോ കയറ് വെച്ചിട്ടോ ഇത് കെട്ടി വെക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മീൻ പൊളിച്ചത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇതിന് വാഴയിലൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അതുപോലെ ഇത്രക്കായിരം മസാല നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മസാല വേണ്ടുന്നവരാണെങ്കിൽ കുറച്ച് ചേർത്തെടുത്താൽ മതി ഞാനിപ്പോൾ രണ്ട് ടൈപ്പിലും ചെയ്തപ്പോൾ കൂടുതൽ മസാല ചേർത്തതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തു നോക്കാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം ഇൻഷാല്ലോ